ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. അതുപോലെ കഥാസാഗരമായിട്ട് എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ബംഗാളി നാടോടിക്കഥയാണ്. ബംഗാളി നാടോടിക്കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു ബംഗാളി നാടോടിക്കഥ. അപ്പോൾ നമുക്ക് വൈകണ്ട, കഥയിലോട്ട് കിടക്കാം. പണ്ട് റായിഗഞ്ചിൽ ദീനബന്ധു എന്ന പേരുള്ള ഒരു കച്ചവടക്കാരൻ താമസിച്ചിരുന്നു. പാവങ്ങളോട് അങ്ങേയറ്റം കരുണയുള്ളവനായിരുന്നു അയാൾ. നന്നായി അധ്വാനിച്ചും സത്യസന്ധമായി കച്ചവടം നടത്തിയും ലഭിക്കുന്ന വരുമാനത്തിൽ നല്ലൊരു പങ്കും അദ്ദേഹം നാട്ടിലെ പാവങ്ങളെയും രോഗികളെയും സഹായിക്കാൻ ഉപയോഗിച്ചു. എന്നാൽ ദീനബന്ധുവിൻ്റെ സൽസ്വഭാവം അയൽക്കാർ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ മര്യാദഘട്ട തട്ടിപ്പ് മൂലം ദീനബന്ധുവിൻ്റെ പണവും സ്വത്തുക്കളും കടയുമെല്ലാം നഷ്ടപ്പെട്ടു. അയാൾ ഒരു ദരിദ്രനായി മാറി. താൻ സഹായിച്ചവരാരും വിശന്നു വലയുന്ന തൻ്റെ മക്കളെ സഹായിക്കുന്നില്ലല്ലോ എന്ന് ദീനബന്ധു അത്ഭുതപ്പെട്ടു. ഒടുവിൽ കൊടും ദാരിദ്ര്യത്തിൽ നിന്നും എങ്ങനെയും ഭാര്യയും മക്കളെയും രക്ഷിക്കുവാനായി ജോലി തേടി അയാൾ നാട് വിട്ടുപോയി. ദീനബന്ധുവിൻ്റെ ഭാര്യ ഒരു മഹത്വമുള്ള സ്ത്രീയായിരുന്നു. താൻ ഭക്ഷണം കൊടുത്ത് സഹായിച്ച അയൽക്കാരാരും തിരിഞ്ഞു നോക്കാതായിട്ടും അവർ ആരോടും ഒരു നേരത്തെ ഭക്ഷണത്തിനായി യാചിച്ചില്ല. കിണറ്റിലെ വെള്ളം കോരിക്കുടിച്ച് അവർ വിശപ്പിനെ ചെറുത്തു. എന്നും ഓരോ പിടി അരി കഞ്ഞിവെച്ച് വറ്റും വെള്ളവുമായി മക്കൾക്ക് കൊടുത്ത് അവരുടെ ജീവൻ നിലനിർത്തി. ഈശ്വരനോട് എന്നും അവർ ഉള്ളൊരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഈ കൊടും പട്ടിണിയിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമേ എന്ന്. ഒരു ദിവസം മുൻപ് അവിടെ വന്നിട്ടുള്ള ഒരു സന്യാസി ദീനബന്ധുവിൻ്റെ വീട് സന്ദർശിച്ചു. കുലീനമായി ജീവിച്ചിരുന്ന ആ കുടുംബത്തിലെ ദാരിദ്ര്യം കണ്ട് ആ സന്യാസി അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ദീനബന്ധുവിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചു. എല്ലും തൊലിയുമായി മാറിക്കഴിഞ്ഞിരുന്ന നല്ലവളായ ആ വീട്ടമ്മയ്ക്ക് സന്യാസി ദിവ്യമായ ഒരു പെട്ടി സമ്മാനിച്ചു. ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന പെട്ടിയാണിത്. പക്ഷേ ഒന്നുണ്ട്, നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി അയൽക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും, സന്യാസി പറഞ്ഞു. ഇതിലധികം എന്തു വേണം? ദീനബന്ധുവിൻ്റെ ഭാര്യ തനിക്കും മക്കൾക്കും സുഖമായി കഴിയുവാൻ വേണ്ടതൊക്കെ പെട്ടിയോട് ആവശ്യപ്പെട്ടു. അതവർക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഇരട്ടി വീതം അയൽ വീടുകളിലും ലഭിച്ചുകൊണ്ടിരുന്നു. അത്യാഗ്രഹം ഒട്ടുമില്ലായിരുന്ന ദീനബന്ധുവിൻ്റെ ഭാര്യ അത്യാവശ്യം വേണ്ടതിന് മാത്രമാണ് ദിവ്യമായ പെട്ടിയെ ആശ്രയിച്ചത്. എന്നാൽ അതിൻ്റെ ഇരട്ടി വീതം ലഭിച്ച അയൽക്കാർ വേഗം ധനികരായിക്കൊണ്ടിരുന്നു. അവർ ദീനബന്ധുവിൻ്റെ ഭാര്യയും മക്കളെയും പുച്ഛത്തോടെ നോക്കി, ദരിദ്രവാസികൾ എന്ന് പരിഹസിച്ചു. ഒരു ദിവസം ദീനബന്ധു മടങ്ങിയെത്തി. തൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ച ഈശ്വരാനുഗ്രഹത്തിൻ്റെ ആനുകൂല്യത്തിൽ അഹങ്കരിക്കുന്ന അയൽക്കാരെ ഓർത്ത് അയാൾക്ക് പുച്ഛം തോന്നി. എങ്കിലും ആരോടും ഒരു ദേഷ്യമില്ലാതെ ദീനബന്ധുവും കുടുംബവും തങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യത്തിൽ സന്തോഷിച്ച് ബാക്കിയുള്ള കാലം സുഖമായി ജീവിച്ചു. ഇത്രയുമാണ് കഥ. അപ്പോൾ ഇത് ബംഗാളിൽ നിന്നുള്ള ഒരു നാടോടി കഥയാണ്. നനഞ്ഞിടം കുഴിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയാണ് മനുഷ്യരുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ചൂഷണം ചെയ്യാൻ പറ്റുന്നവരെ അതിയായി ചൂഷണം ചെയ്യും. അതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. ഇവിടെ അധ്വാനത്തിൻ്റെ ഒരു വിലയൊക്കെയാണ് ഈ കഥയിൽ സൂചിപ്പിക്കുന്നത്. ഒന്നും അങ്ങോട്ട് അമിതമായിട്ട് അങ്ങോട്ട് ആഗ്രഹിക്കരുത്. അമിതമായി ആഗ്രഹിച്ചാൽ അത് നല്ലതല്ല. അതിന് ഒട്ടേറെ വിപത്തുകൾ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മിതമായിട്ടൊക്കെ ജീവിക്കണമെന്നൊക്കെയാണ് ഈ കഥ പഠിപ്പിക്കുന്നത്. ചിലർ മനസ്സലിവുള്ളവരാണ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും ചുറ്റുമുള്ള മനുഷ്യർ പലപ്പോഴും ചൂഷണം ചെയ്യാറുണ്ട്. അവരുടെ ആ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യാറുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ല മനസ്സാണെന്ന് അറിഞ്ഞാൽ പിന്നെ അമിതമായിട്ടുള്ള ചൂഷണമാണ്, അങ്ങ് ചൂഷണമായിരിക്കും. നമ്മളത് തിരിച്ചറിയാൻ സാധിക്കണം. പലപ്പോഴും കഥയിൽ
അവർ ചൂഷണത്തിന് നിന്നു കൊടുക്കുകയാണ്. പക്ഷെ അവർക്കൊന്നും തിരിച്ച് കിട്ടുന്നില്ല. അവരെ ഇല്ലാതാവുമ്പോൾ അവർ മുഴു പട്ടിണിയിലാവുകയാണ്. പക്ഷേ ആ പട്ടിണിയും അവർ സഹിക്കുകയാണ്. മറ്റുള്ളവരോട് യാചിക്കാനോ സഹായം അഭ്യർത്ഥിക്കാനോ തങ്ങൾ സഹായിച്ചവരെ അടുത്തുനിന്ന് സഹായം തിരികെ വാങ്ങാനോ ഒന്നും പോകുന്നില്ല. ഈ കഥ പഠിപ്പിക്കുന്നത് നമ്മൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു പാഠമാണ്. സന്യാസിക്ക് മനസ്സിലായി, ദീനബന്ധുവും കുടുംബവും മറ്റുള്ളവർക്ക് യഥേഷ്ടം നൽകാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ ആവശ്യത്തിന് മാത്രമേ അവരെ സമ്പത്ത് ഉപയോഗിക്കാറുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഉള്ളത് ഉപയോഗിക്കാറുള്ളൂ. അമിതമായിട്ട് ആർഭാടത്തിൽ ജീവിക്കുന്നവരല്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊക്കെ ഉള്ളൊരു ജീവിത തത്വത്തിൽ അത് പ്രാവർത്തികമാക്കി ജീവിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോഴാണ് അവരെ ഹൃദയം നിറയുന്നത്, അവർക്ക് സന്തോഷമുണ്ടാകുന്നത്. അത് മനസ്സിലാക്കിയിട്ടാവണം ആ സന്യാസി അങ്ങനൊരു പെട്ടി നൽകിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കഥയിൽ നിന്ന്. അപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് ഒരു മുഖ്യമായ സ്ഥാനം നൽകുകയും ആ സന്തോഷം കണ്ട് ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം, അങ്ങനെയുള്ള കുടുംബങ്ങളെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല അല്ലേ. മനുഷ്യരെ എല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും വളരെ സ്വാർത്ഥരാണ്. അതാണ് ഈ കഥ നൽകുന്ന ഒരു വലിയ മെസ്സേജ് എന്നൊക്കെ പറയുന്നത്. കഥ അവസാനിക്കുന്നത് ദീനബന്ധുവും കുടുംബവും തങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യത്തിൽ സന്തോഷിച്ച് ബാക്കിയുള്ള കാലം സുഖമായി ജീവിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അയൽക്കാരോ ഇവര് കാരണം കിട്ടിയ സൗഭാഗ്യത്തിൽ ആർഭാടത്തിൽ തിമിർത്ത് മറ്റുള്ളവരെ കുറിച്ചും ചിന്തിക്കാതെ സൗഭാഗ്യത്തിൽ മുഴുകി ആർത്തുല്ലസിച്ച് ജീവിക്കുന്ന അയൽക്കാർ അല്ലേ, അതൊന്നും അവരെ ബാധിക്കുന്നേയില്ല. ഇതിനകത്തും ദാരിദ്ര്യം അല്ലേ ഒരു വല്ലാത്തൊരു പ്രശ്നമാണ്. ഉള്ളതുകൊണ്ട് ഇങ്ങനെ കഴിയുകയാണ്. മറ്റുള്ളവരത്ത് അല്ലേ ഈ കുടുംബം ഒരു ഘട്ടത്തിൽ ദാരിദ്ര്യത്തിൽ, കഠിനമായ ദാരിദ്ര്യത്തിലൂടെ പട്ടിണിയിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്. അത് ഈ കഥയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ ദാരിദ്ര്യം മറ്റുള്ളവരെ അറിയിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടാതെ ഒക്കെ അവർ വിശപ്പിനെ ചെറുക്കുന്നുണ്ട്. കിണറ്റിലെ വെള്ളം കോരി കുടിച്ച് മറ്റുമൊക്കെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഓരോ പിടിയാരി കഞ്ഞി വെച്ച് വറ്റും വെള്ളവുമായി മക്കൾക്ക് കൊടുത്ത് അവരുടെ ജീവൻ നിലനിർത്തി അങ്ങനെ കൊണ്ടുപോയാണ് ആ ഭാര്യ ആ കുടുംബത്തെ. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് യു പിയിൽ നടന്നൊരു സംഭവം ഈയിടയ്ക്ക് പത്രത്തിൽ വന്ന, നിങ്ങൾക്ക് ചിലപ്പോൾ വായിച്ചു കാണുമായിരിക്കാം. ഈ ഉത്തർപ്രദേശിലെ കുഷിനഗറിൽ ഭാര്യയുടെ പ്രസവ ചെലവിന് പണം കണ്ടെത്താൻ കഴിയാതെ 3 വയസ്സുള്ള മകനെ വിൽക്കാൻ ഒരു പിതാവ് നിർബന്ധിതനായിരിക്കുകയാണ്. ബർവ പാർട്ടി സ്വദേശിയായ ഹരീഷ് പട്ടേൽ ആണ് ഭാര്യയുടെ പ്രസവ ചെലവുകൾക്കായി സ്വന്തം കുഞ്ഞിനെ വിൽപ്പന നടത്തിയത്. അവിടെയുള്ള, അതായത് കുഷിനഗറിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇയാളുടെ ഭാര്യ പ്രസവിച്ചത്. ബില്ലടയ്ക്കാത്തതിനെ തുടർന്ന് ഭാര്യയെയും നവജാത ശിശുവിനെയും വിട്ടു നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായിരുന്നില്ല. തുടർന്നാണ് ബില്ലടയ്ക്കാനുള്ള പണം കണ്ടെത്താൻ പിതാവ് കുട്ടിയെ വിൽക്കാൻ തീരുമാനിച്ചത്. എന്നാലോചിച്ച് നോക്കി, സ്വന്തം മകനെ വിൽക്കുകയാണ്, ഭാര്യയെയും കുഞ്ഞിനെയും വിട്ടു കിട്ടാൻ 3 വയസ്സുകാരനെ മറ്റൊരു ദമ്പതികൾക്ക് കൈമാറാൻ ഇയാൾ തീരുമാനിച്ചു. ദിവസക്കൂലിക്കാരനായ പട്ടേലിന് സ്വകാര്യ ആശുപത്രിയിലെ ചെലവുകൾ താങ്ങാൻ സാധിച്ചില്ല. പട്ടേലിൻ്റെ 6-ാമത്തെ കുഞ്ഞാണിത്. എന്തായാലും പോലീസ് ഒരു അന്വേഷണമൊക്കെ നടത്തി ഈ കുട്ടിയെ വാങ്ങിയ ദമ്പതികൾ ഉൾപ്പെടെയൊക്കെ അറസ്റ്റിലായി. അതിനിടയ്ക്ക് ഈ ഇടനിലക്കാരും ഒക്കെ അറസ്റ്റിലായി. അതിനൊക്കെ തന്നെ ആശുപത്രി അധികൃതർ, അതൊരു വ്യാജ ഡോക്ടറൊക്കെ ആയിരുന്നു, അവരുടെ സഹായികൾ മറ്റും എല്ലാം ഒക്കെ അറസ്റ്റിലായി. അല്ല, ഞാൻ ഈ വിഷയമല്ല, ഈ അറസ്റ്റിലായ വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ പട്ടിണി തന്നെയാണ്, ദാരിദ്ര്യം തന്നെയാണ്, സ്വകാര്യ മേഖലകൾ നടത്തുന്ന ചൂഷണവുമൊക്കെ ഈ വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബില്ല് അല്ലേ, ഭാരിച്ചൊരു ബില്ല് തടയ്ക്കാൻ അല്ലേ അവരുടെ സേവനം നമ്മൾ സ്വീകരിച്ചാൽ, അതിനുശേഷം ബില്ല് അല്ലേ, വലിയൊരു ബില്ലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും സാധാരണക്കാർ? പ്രത്യേകിച്ച് ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബമാണെങ്കിൽ, നമ്മുടെ ഇവിടെയൊക്കെ പൊതു ആരോഗ്യരംഗം എത്രമാത്രം ശക്തവത്താണെന്ന് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ സർക്കാർ ആശുപത്രികളിലൊക്കെ നല്ല സേവനം, മികച്ച സേവനം നൽകുന്നു, കിട്ടുന്നുണ്ട്. ഇതൊരു മലയാള പത്രത്തിൽ വന്ന വാർത്തയാണ്. എനിക്ക് ഈ കഥയോട് അനുബന്ധിച്ച് ഇതൊന്ന് പറയണമെന്ന് തോന്നി. ദാരിദ്ര്യം അല്ലേ ഈ കഥ പണ്ട്
നടന്ന ഒരു കഥയായിട്ടാണ് പറയപ്പെടുന്നത്. ഈ കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു നാടോടി കഥയാണ്. അപ്പോൾ പണ്ടുപണ്ടപ്പോഴോ നടന്ന ഒരു നാടോടി കഥയായിട്ട് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. എങ്കിൽ കൂടി ഞാൻ ചിന്തിക്കുന്നത്, ഇന്നും ദാരിദ്ര്യമുണ്ട്, നമ്മുടെ ഇടയിലൊക്കെ ദാരിദ്ര്യമുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. വളരെ കഷ്ടപ്പെടുന്നവർ, സ്വന്തം കുഞ്ഞിനെ വിൽക്കാൻ തയ്യാറാകുന്ന പിതാവ്, ദിവസക്കൂലിക്കാരനാണ് ഈ പിതാവ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ ചിലവൊന്നും അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ സ്വന്തം മകനെ വിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയും ചില അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ കാണാറുണ്ട്, മാധ്യമങ്ങളിൽ കാണാറുണ്ട്, അല്ലേ, ആംബുലൻസ് ഇല്ലാത്ത സംസ്ഥാനങ്ങൾ, മകളോ മകനോ ഭാര്യയോ അമ്മയോ ഒക്കെ മരിക്കുമ്പോൾ തോളത്ത് ചുമന്നുകൊണ്ട് പോകുന്ന ഡെഡ് ബോഡി, ശവശരീരം, മൃതശരീരം, മൃതദേഹം തോളത്ത് അല്ലെങ്കിൽ സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ടുപോകുന്ന എത്രയോ കാഴ്ചകൾ, എത്രയോ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ കാഴ്ചകളാണ് ഞാനീ പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്തല്ല, മറ്റ് നോർത്ത് ഇന്ത്യൻ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ ദാരിദ്ര്യമാണ് കാണിക്കുന്നത്. സൗകര്യങ്ങളില്ല, പൊതു ആരോഗ്യരംഗം മികച്ചതല്ല, അല്ലെങ്കിൽ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന മനസ്സുകളില്ല. അതുമൊക്കെ ഒരു കാരണമാണ് അല്ലേ. ഇത്രയും സാഹചര്യങ്ങളിൽ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആ മൃതദേഹം അങ്ങനെ ചുമന്നുകൊണ്ട് പോകേണ്ടി വരത്തില്ല. ഒരു തുണിയിലൊക്കെ കെട്ടി ചുമന്നുകൊണ്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാവുന്നില്ല അല്ലേ. ചികിത്സ വൈകുന്നതുകൊണ്ട് ആണ് പല മരണങ്ങളും ഉണ്ടാവുന്നതിന്. കുട്ടികൾ മരിച്ച സംഭവങ്ങളൊക്കെ അതിൻ്റെ പിന്നിലൊക്കെ ഈ ചികിത്സ കിട്ടാൻ വൈകിയിട്ടൊക്കെ അല്ലെ, പനി വന്ന് വിറങ്ങലിച്ച ശരീരങ്ങൾ അങ്ങനെയൊക്കെ മരണപ്പെട്ടു പോകുന്നു. അപ്പോൾ ഇതെല്ലാം ഇന്നും അല്ലെ ദാരിദ്ര്യം ഒരു നഗ്ന സത്യം തന്നെയാണ്. കഥകളിൽ പണ്ടങ്ങോ പറഞ്ഞു കേട്ട കഥകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ദാരിദ്ര്യം. നമുക്ക് ചുറ്റും ഇന്നും ഭയപ്പെടുത്തുന്ന ദാരിദ്ര്യമുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയൊരു കഥയും പുതിയൊരു കുറച്ച് വിശേഷങ്ങളുമായി ഞാൻ എത്തുന്നതാണ്. തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.